ചലച്ചിത്രകാരൻ എന്ന നിലയിൽ മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റുള്ള സജീവ പങ്കാളിത്തം കൊണ്ടും തമിഴ് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് വിജയ് ആന്റണി. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും പ്രത്യാശഭരിതരായി തുടരേണ്ടതിനെക്കുറിച്ചുമൊക്കെ ലഭിക്കുന്ന വേദികളിൽ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള താരം. ഈ നടന്റെ ജീവിതത്തിലെ ഏറ്റവും വ്യക്തിപരമായ തകർച്ചയിൽ ആശ്വാസവാക്ക് പറയാനാവാതെ നിൽക്കുകയാണ് സഹപ്രവർത്തകരും അടുപ്പക്കാരും. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മകൾ മീരയെ ചെന്നൈ അൽവാർപേട്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിയോടെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ മകളെ ആദ്യം കണ്ടത് വിജയ് ആന്റണി തന്നെയായിരുന്നു. ചർച്ച് പാർക്ക് സീക്രട്ട് ഹാർട്ട് സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മീര. പഠനത്തിൽ മികവ് പുലർത്തുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിലും താല്പര്യമുള്ള ആൾ. സ്കൂളിലെ കൾച്ചറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജൂൺ മാസത്തിൽ മീര തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മകളെക്കുറിച്ച് പലപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള അമ്മ ഫാത്തിമ വിജയ് ആന്റണി മകളുടെ ഈ നേട്ടത്തിൻ്റെ സന്തോഷവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അതേസമയം മീര കുറച്ചു കാലമായി മാനസിക സമ്മർദ്ദത്തിനുള്ള ചികിത്സ എടുത്തിരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആത്മഹത്യാ വിരുദ്ധ സന്ദേശങ്ങൾ ആകാവുന്ന വേദികളിലൊക്കെ നൽകിയിട്ടുണ്ട് അദ്ദേഹം. അതിനൊരു വ്യക്തിപരമായ കാരണവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതായിരുന്നു. വിജയ് ആന്റണിക്ക് 7 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു അച്ഛൻ്റെ വിടവാങ്ങൽ. അതേസമയം സോഷ്യൽ മീഡിയയിൽ അനുശോചനങ്ങൾ പ്രവഹിക്കുകയാണ്. ആത്മഹത്യക്കെതിരെ അഭിമുഖങ്ങളിലും വേദികളിലും വിജയ് ആന്റണി സംസാരിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോകളും എക്സ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും പഠന സംബന്ധമായ ഉത്കണ്ഠയും. സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടികൾക്ക് ഉടൻ ട്യൂഷന് പോവേണ്ടി വരികയാണ്. അവർക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. കുട്ടികളെ സ്വതന്ത്രരായി വിടുക എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിജയ് ആന്റണി പറയുന്ന മറുപടി. ലാറ എന്ന മറ്റൊരു മകൾ കൂടി വിജയ് ആന്റണിക്കുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക.